നമസ്കാരം. ജിഎസ്വി വാർത്തകളിലേക്ക് സ്വാഗതം. കൊറോണ എന്ന മഹാമാരി താണ്ഡവമാടുന്ന കാലത്തും നാടെങ്ങും ഇന്ത്യയുടെ 75ാം സ്വാതന്ത്ര്യ ദിനം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. വടകരയിലെ വിവിധ വിദ്യാലയങ്ങൾ, വ്യാപാര സ്ഥാപനങ്ങൾ, ബാങ്കുകൾ, മോട്ടോർ വാഹന തൊഴിലാളികൾ, ബസ് ജീവനക്കാർ, ചെറുകിട ലോട്ടറി തൊഴിലാളികൾ തുടങ്ങി വിവിധ തുറകളിൽപ്പെട്ടവർ സ്വാതന്ത്ര്യദിന ആഘോഷങ്ങളിൽ പങ്കാളികളായി. സ്വാതന്ത്ര്യ ദിനം ജെഎൻഎം ഹയർ സെക്കൻഡറി സ്കൂൾ ആഘോഷിച്ചു. സ്കൂൾ ഹെഡ്മാസ്റ്റർ കെ കെ ബാബു പതാക ഉയർത്തി. ചടങ്ങിൽ സി ബഷീർ, എം സി പ്രമോദ്, പി പ്രശാന്ത്, മനോജ് കുമാർ, എസ് പി സി കാഡറ്റ് രാഗേന്ദു തുടങ്ങിയവർ സംസാരിച്ചു. ലോകത്തിലെ ഒരു ചെറിയ രാജ്യമായ ബ്രിട്ടൻ, ഇന്ത്യ അടക്കമുള്ള ലോകത്തിലെ ഒരുപാട് വലിയ രാജ്യങ്ങൾ മുഴുവൻ അടക്കി ഭരിച്ചത് അവരുടെ ശക്തിയേക്കാൾ ഉപരി നമ്മളെപ്പോലുള്ള രാജ്യങ്ങളിലെ അനൈക്യവും അന്തചിത്രങ്ങളൊക്കെ മുതലെടുത്തുകൊണ്ടാണ് ബ്രിട്ടീഷുകാർ ലോകത്ത് മുഴുവൻ നൂറ്റാണ്ടുകളോളം അടക്കി ഭരിച്ചത് എന്ന് നമ്മൾ ചരിത്രത്തിലൂടെ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് മറ്റെന്തിനേക്കാളും ഒരു രാജ്യത്തെ പൗരന്മാരെന്ന നിലയിൽ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കർത്തവ്യമാണ്, കടമയാണ്. പരിപാടിയിൽ സ്കൂളിലെ പി ടി എ മാനേജ്മെന്റ്, എസ് പി സി കാഡറ്റുകൾ പങ്കെടുത്തു. എസ് പി സി പരിപാടികൾക്ക് ഷൈജു മാധവൻ, പി പി ഗിരിജ എന്നിവർ നേതൃത്വം നൽകി. കൂടാതെ വിദ്യാലയങ്ങളിലും പരിസരത്തും സ്വാതന്ത്ര്യ സ്മൃതി വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചു. കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് വടകര ബ്ലോക്ക് കമ്മിറ്റി 75ാം സ്വാതന്ത്ര്യ ദിനം കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് നടത്തി. ഓഫീസ് പരിസരത്ത് പതാക ഉയർത്തുകയും ഗാന്ധി മണ്ഡപത്തിൽ ഹാരാർപ്പണവും പുഷ്പാർച്ചനയും നടത്തുകയും ചെയ്തു. തുടർന്ന് എസ് എസ് എൽ സി, പ്ലസ് ടു, സി ബി എസ് ഇ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ക്യാഷ് അവാർഡ് നൽകി ആദരിച്ചു. പ്രസിഡന്റ് സി കെ ജി കുറുപ്പ്, സെക്രട്ടറി രാമചന്ദ്രൻ, നാരായണൻ തേറോത്ത്, ട്രഷറർ മണിയമ്പലത്ത് എൻ കെ ചാത്തു, പ്രഭാകരൻ നമ്പ്യാർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ദേശസ്നേഹത്തിന്റെ പേരിൽ ചേരിതിരിഞ്ഞ് മത്സരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ ദേശത്തിന്റെ ഉന്നമനത്തിനും ഐക്യത്തിനും സമാധാനത്തിനും വേണ്ടി പ്രതിജ്ഞാബദ്ധരായിരിക്കണമെന്ന് യോഗം അഭ്യർത്ഥിച്ചു. ലോക കുത്തകകൾ ചെറുകിട വ്യാപാര മേഖലയെ ഇല്ലായ്മ ചെയ്ത തങ്ങളുടെ വ്യാപാരത്തെ തകർക്കുന്ന സമീപനമാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് വ്യാപാര വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് അബ്ദുൽ സലാം. മർച്ചന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനത്തിൽ പതാക ഉയർത്തിയതിന് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആർക്ക് വേണ്ടിയാണോ കോവിഡ് കാലത്ത് ഈ വ്യാപാരങ്ങൾ നിയന്ത്രിക്കപ്പെട്ടതെന്ന് ചർച്ച ചെയ്യപ്പെടണം. കാരണം എല്ലാ പ്രാദേശിക ഭരണകൂടങ്ങളും സർക്കാരുകളും
ചെറുകിട വ്യാപാരികളെ പൂട്ടിയിട്ടപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആമസോൺ ഫ്ലിപ്കാർട്ടുകൾക്ക് ഇന്ത്യയിൽ കേരളത്തിൽ ഇതേഷ്ടം വിഹരിക്കാനുള്ള അവസരവും സർക്കാർ ഉണ്ടായി കൊടുത്തിട്ടുണ്ട് അത് കൂട്ടി വായിക്കണം നിങ്ങൾ അപ്പോൾ ഒരു ഭാഗത്തെ പ്രോത്സാഹിപ്പിക്കുക മറ്റു ഭാഗത്തെ ഇല്ലാതാക്കുക വടകര ടൗൺ ഹാളിന് സമീപം നടന്ന പരിപാടിയിൽ പി കെ രതീശൻ എ ടി കെ സാജിദ് എം കെ രഘുട്ടി ഒ കെ സുരേന്ദ്രൻ അജിത് പ്രസാദ് കെ സി ബഷീർ പി പ്രവീൺകുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു അരൂർ ചെങ്ങടംകോട്ട കെ പി ഗോവിന്ദൻ നായർ സ്മാരക അംഗനവാടിയിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു മാധ്യമ പ്രവർത്തകൻ പി കെ രാധാകൃഷ്ണൻ പതാക ഉയർത്തി സീത അജിത ദേവദർശ് മിലോൺ എന്നിവർ പരിപാടിയിൽ സംബന്ധിച്ചു കോൺഗ്രസ് എസ് വടകര ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യത്തിന്റെ 75-ാം വാർഷിക ദിനം ദേശീയ പുനർപ്പണ ദിനമായി ആചരിച്ചു പരിപാടിയിൽ കോൺഗ്രസ് എസ് ബ്ലോക്ക് പ്രസിഡന്റ് വി ഗോപാലൻ പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു നേടിയെടുത്ത സ്വാതന്ത്ര്യം ലോകം കണ്ട ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഭാരതത്തിൽ ജനാധിപത്യത്തെ വെല്ലുവിളിക്കപ്പെടുന്നു മൗലിക അവകാശങ്ങളിൽ മഹത്തരമായ മതേതരത്വത്തിനും ശതം ഏറ്റുകൊണ്ടിരിക്കുന്നു അഞ്ചുവിളക്കിന് സമീപം നടന്ന പരിപാടിയിൽ ബാബു പറമ്പത്ത് സ്വാഗതം പറഞ്ഞു പി സോമശേഖരൻ വി പി സുരേന്ദ്രൻ എം കെ കുഞ്ഞിരാമൻ രഞ്ജിത് വി വടകര രാഘവൻ വേണുഗോപാലൻ പി വി പ്രകാശൻ എന്നിവർ സംസാരിച്ചു നരേന്ദ്രമോദിയുടെ ഭരണത്തിൽ രാജ്യം അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയുടെ കരാള ഹസ്തങ്ങളിൽ അകപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണെന്ന് കെ പി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് ഐ മൂസ അഴിയൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സ്വാതന്ത്ര്യ സ്മൃതിയാത്രയുടെ ഉദ്ഘാടനം മുക്കാളിയിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഈ രാജ്യത്തിന് 5000 വർഷത്തെ ചരിത്ര പാരമ്പര്യമുള്ള സംസ്കാരമുള്ള പൈതൃകമുള്ള ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം മാനവികത ഉയർത്തിപ്പിടിക്കുന്ന മനുഷ്യത്വം ഉയർത്തിപ്പിടിക്കുന്ന മനുഷ്യകേശം ഉയർത്തിപ്പിടിക്കുന്ന ഒരു സംസ്കാരത്തിന്റെ ഉടമകളാണ് ഇന്ത്യ രാജ്യത്തെ ജനത എന്നുള്ള കാര്യം മുക്കാലിയിൽ നിന്ന് ആരംഭിച്ച അഴിയൂർ ചുങ്കം വരെയാണ് യാത്ര നടത്തിയത് മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ ദേശീയ പതാക ഉയർത്തിയതിന് ശേഷം പായസദാനത്തിന് ശേഷമാണ് പദയാത്ര ആരംഭിച്ചത് മണ്ഡലം പ്രസിഡന്റ് പി ബാബുരാജിന് പതാക കൈമാറിയാണ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് ജനാധിപത്യ മൂല്യങ്ങളെ തകർത്തും പൌരാവകാശങ്ങൾക്ക് കൂച്ചുവിലങ്ങിട്ടുമാണ് മോദി ഭരണകൂടം മുന്നോട്ടു പോകുന്നത് ഭരണകൂട വീഴ്ചകൾക്കെതിരെ പ്രതികരിക്കുന്നവരെയും പ്രതിഷേധിക്കുന്നവരെയും രാജ്യദ്രോഹികളായി മുദ്രകുത്തി ജയിലിലടക്കുന്ന ഫാസിസ്റ്റ് ശൈലിയാണ് ഇന്ന് രാജ്യത്ത് നിലനിൽക്കുന്നതെന്നും ഐ മൂസ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു പി ബാബുരാജ് അധ്യക്ഷത വഹിച്ചു ബാബു ഒഞ്ചിയം സി കെ വിശ്വനാഥൻ ഹാരിസ് മുക്കാളി വി കെ അനിൽകുമാർ കെ പി വിജയൻ പി വി അരവിന്ദൻ കെ പി രവീന്ദ്രൻ സോമൻ കൊളറാട് നസീർ വിരോളി പി പി ഭാസ്കരൻ ഷഹീർ അഴിയൂർ രാമത്ത് പുരുഷു എ ടി മുകുന്ദൻ ടി ടി സന്തോഷ് നിജേഷ് പുറങ്കര എന്നിവർ സംസാരിച്ചു കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തുടരുന്ന തൊഴിലാളി വിരുദ്ധ നടപടികൾക്കെതിരെ പോരാട്ടം തുടരുമെന്ന് ഐ എൻ ടി യു സി ദേശീയ സമിതി അംഗം മനോജ് എടാണി തൊഴിലാളികൾക്കുള്ള കോവിഡ് പ്രതിരോധ കിറ്റുകളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം 6 കോടി ജനതയിൽ നിന്ന് 130 ലേക്ക് നാം കടന്നു വരുമ്പോൾ ഇന്ത്യൻ തൊഴിലാളി വർഗത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ മുഴുവൻ പിടിച്ചു വച്ചിട്ടുണ്ട് ശതകോടീശ്വരന്മാർക്ക് വേണ്ടി ഒരു രാജ്യത്തിന് തീരെഴുന്ന ഭരണാധികാരിയാണ് ഒരു ഭാഗത്തുള്ളത് ആ ഭരണാധികാരിക്ക് കീഴിൽ ഭരിക്കുന്ന ഒരു ഭരണാധികാരി സംസ്ഥാനം ഭരിക്കുന്നു പക്ഷേ തൊഴിലാളി താല്പര്യങ്ങൾ ഈ രാജ്യത്തെ പൂർണ്ണമായി അവശേഷിച്ച് തൊഴിലാളികൾ എന്ന ഒരു കാഴ്ചപ്പാട് പോലും ഈ രാജ്യത്ത് ഇല്ലാതെ വരുമ്പോൾ വടകര പഴയ സ്റ്റാൻഡ് ഗസ്റ്റ് ഹൌസിന് സമീപത്താണ് പരിപാടി സംഘടിപ്പിച്ചത് ലോക്ഡൌൺ കാലയളവിൽ ആത്മഹത്യ ചെയ്ത പാവപ്പെട്ട തൊഴിലാളി കുടുംബങ്ങൾക്ക് സർക്കാർ ധനസഹായം പ്രഖ്യാപിക്കണമെന്ന് യോഗത്തിൽ ഇവർ ആവശ്യപ്പെട്ടു തൊഴിലാളി വിരുദ്ധ നടപടികൾ തുടരുന്നതിൽ കേന്ദ്രവും കേരളവും മത്സരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു പരിപാടിയിൽ ഐ എൻ ടി യു സി യുവജന വിഭാഗം നിയോജക മണ്ഡലം പ്രസിഡന്റ് അജ്നാസ് താഴത്ത് അധ്യക്ഷത വഹിച്ചു രഞ്ജിത്ത് കണ്ണോത്ത മുഖ്യ പ്രഭാഷണം നടത്തി സന്തോഷ് ശ്രീജിത്ത് പ്രവീൺ വിജയൻ സോമൻ നാരായണൻ ജയകുമാർ ഇ വി ഷംസുദ്ദീൻ അംജദ് പി കെ എന്നിവർ സംസാരിച്ചു
വടകര ടൗൺ കോർപ്പറേറ്റീവ് അർബൻ സൊസൈറ്റിയുടെ എ ക്ലാസ് മെമ്പർമാരുടെയും ജീവനക്കാരുടെയും മക്കളിൽ SSLC പ്ലസ് ടു പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ചടങ്ങ് വടകര MP കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. കോർപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി വത്സലൻ അധ്യക്ഷത വഹിച്ചു. സത്യത്തിൽ കോവിഡ് ബാധിച്ചിട്ടുള്ളത് ഏറ്റവും കൂടുതൽ കുട്ടികളെയാണ്. ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി നിയമസഭയിൽ പറഞ്ഞ കണക്കുണ്ടല്ലോ, 36% പേർക്ക് കഴുത്ത് വേദന, കണ്ണുവേദന, അതിന് പുറമെയാണ് പരീക്ഷയുടെ ടെൻഷൻ. ഈ രണ്ട് ടെൻഷനെയും അതിജീവിച്ച് പരീക്ഷ എഴുതി A+ വാങ്ങിയ കുട്ടികളാണ് എൻ്റെ ഉള്ളത്. സംഘം സെക്രട്ടറി ആർ രജേഷ് സ്വാഗതം പറഞ്ഞു. ഡയറക്ടർമാരായ ഇ നാരായണൻ നായർ, ടി കേളു, എ അബ്ദുൽ ഹാജി, എൻ രാജരാജൻ, PM സത്യൻ, റീജ പറമ്പത്ത്, അംബിക ടി കുമാരൻ, വിജീഷ് ES, സൗമിനി, ഷിജിന എന്നിവർ സംസാരിച്ചു. കാവ്യകേളി എന്ന പുസ്തകത്തിന്റെ പ്രകാശനം മേമുണ്ടയിൽ നടന്നു. കാവ്യകേളി കലാസാഹിത്യ രൂപത്തിന്റെ പരിശീലകനും പ്രചാരകനുമായ TI വാമനൻ നമ്പൂതിരിയാണ് പുസ്തകം തയ്യാറാക്കിയത്. പ്രശസ്ത നോവലിസ്റ്റും പ്രഭാഷകനുമായ രാജേന്ദ്രൻ എടതുംകരയാണ് വാമനന്മാഷുടെ ആദ്യ ശിഷ്യയായ ശ്രീജ പുത്തലത്തിന് കോപ്പി നൽകി പ്രകാശനം നിർവഹിച്ചത്. കൽപ്പറ്റ നാരായണൻ ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ ആലങ്കോട്ട് ലീലാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. പുസ്തകത്തിന്റെ അവതാരിക എഴുതിയ രമേശ് കാവിൽ പുസ്തകം പരിചയപ്പെടുത്തി. PK കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ വീരാൻകുട്ടി ഉൾപ്പെടെയുള്ള നിരവധി പേർ ആശംസയർപ്പിച്ച് സംസാരിച്ചു. പാർവണ ജിയുടെ കാവ്യാലാപനവും വാമനന്മാഷുടെ ഏതാനും ശിഷ്യർ പങ്കെടുക്കുന്ന കാവ്യകേളി സദസ്സും ഒരുക്കിയിരുന്നു. ചടങ്ങിന്റെ തത്സമയ പ്രക്ഷേപണം മേമുണ്ട ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഫേസ്ബുക്ക് പേജിലും ഉണ്ടായി. വില്യപ്പള്ളി പൊന്മേരി ശിവക്ഷേത്രത്തിൽ ദീപസ്തംഭ സമർപ്പണം നടന്നു. ക്ഷേത്രം തന്ത്രി ഏറാഞ്ചേരി ഇല്ലത്ത് ഹരിഗോവിന്ദൻ നമ്പൂതിരിയാണ് കാർമ്മികത്വം വഹിച്ചത്. പരിപാടിയിൽ ആയാടക്കണ്ടിയിൽ ഗോവിന്ദനും കുടുംബവും ശില്പി സന്തോഷ് തെപ്പേരുത്തൽമണ്ണ, ട്രസ്റ്റി ബോർഡ് ചെയർമാൻ ATK മോഹനൻ എന്നിവർ പങ്കെടുത്തു. GSV വാർത്തകൾ GSVയുടെ യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും പ്രേക്ഷകർക്ക് കാണാവുന്നതാണ്. വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.